മലങ്കര കാത്തലിക് ടിവിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭൂമിയിൽ തീർത്ഥാടകരായി നാം നിത്യഭാവനം ലക്ഷ്യമാക്കി ചുവടുവെക്കുന്നവരാണല്ലോ. നമുക്ക് മുൻപേ ലക്ഷ്യം പ്രാപിച്ച പുണ്യചരിതരായ വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് വിശുദ്ധിയുടെ വഴിത്താരയിൽ കൊളുത്തപ്പെട്ട ദീപങ്ങളാണ്. നാം ആരും ലോകത്ത് തനിച്ചല്ല. ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സംവഹിക്കുവാനും എല്ലാ വിശുദ്ധരുമുണ്ട്. ആയതിനാൽ എന്റെ കഴിവിന് അതീതമായതിനെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. ക്രിസ്തീയ കുടുംബങ്ങൾ എങ്ങനെ വിശുദ്ധരെ രൂപപ്പെടുത്തുന്ന പരിശീലന കളരിയാക്കാമെന്ന് വിശുദ്ധരുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധരുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ മാത്രമേ അവർ നന്മയിൽ രൂപപ്പെടുകയുള്ളൂ. നമ്മുടെ വചന പ്രഘോഷണ വേളകളിലും മതപഠന ക്ലാസുകളിലും വിശുദ്ധ ജീവിതങ്ങളുടെയും രക്തസാക്ഷികളുടെയും മാതൃക പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധിയാണ് തിരുസഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളെ അർത്ഥപൂർണമാക്കിക്കൊണ്ട് സഭയിലെ വിശുദ്ധ ജീവിതങ്ങളെ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലൂടെ മലങ്കര സഭ ലക്ഷ്യം വയ്ക്കുന്നത്. June 13 മുതൽ 20 വരെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പ്രത്യേകം ഓർക്കുന്ന വിശുദ്ധ ജീവിതങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. June 13 പാദുവയിലെ വിശുദ്ധ ആന്റണി. കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന വിശുദ്ധ അന്തോണിയോസ് 1195 August 15 ലിസ്ബണിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം 15 വയസ്സിൽ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ആശ്രമത്തിൽ വൈദിക പഠനത്തിനായി പ്രവേശിച്ചു. പിന്നീട് ഫ്രാൻസിസ്കൻ ജീവിതത്തിൽ ആകൃഷ്ടനായി ഫ്രാൻസിസ്കൻ മിഷണറി സഭയിൽ ചേർന്നു. ഇത് പിൽക്കാലത്ത് തിരുസഭയുടെ 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസുമായി ഒരു ഗാഢബന്ധം സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. പ്രസംഗകലയിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ജനസാഗരങ്ങളെ അതിശയിപ്പിച്ചു. ജനങ്ങളോട് മാത്രമല്ല മത്സ്യങ്ങളോടും അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗം കേട്ട മത്സ്യങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ശിരസ് നമിച്ചു നിന്നു. ആളുകൾ ഇത് കണ്ട് വിസ്മയഭരിതരായി അനുദപിച്ച് വിശ്വാസം സ്വീകരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ധീരസാക്ഷ്യമായിരുന്നു അന്തോണീസിന്റെ ജീവിതം. ദിവ്യകാരുണ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി ഏറെ പ്രശസ്തമാണ്. അദ്ദേഹം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചപ്പോൾ കഴുത പോലും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തിയ ഐതിഹ്യങ്ങൾ സഭയിലുണ്ട്. ഉണ്ണീശോയെ കയ്യിലേന്തിയ ഒരു വിശുദ്ധനായാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക. ഒരിക്കൽ അദ്ദേഹം ശാരീരിക പീഡ അനുഭവിച്ചപ്പോൾ ഉണ്ണീശോ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതിന്റെ പ്രതീകമാണത്. നിരവധി സെമിനാരികളിൽ തിയോളജി പഠിപ്പിച്ച അദ്ദേഹം 1227 പരിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പാദുവയിലേക്ക് പോയി. അവിടെ എത്തിയ അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. ആത്മാക്കളെ നേടാനുള്ള അക്ഷീണ പ്രയത്നത്താൽ ശാരീരികമായി ഏറെ തളർന്നിരുന്ന അദ്ദേഹം 1231 June 13 36-ാം വയസ്സിൽ തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. വിശുദ്ധിയുടെ നിറകുടമായിരുന്ന അദ്ദേഹത്തെ തൊട്ടടുത്ത വർഷം തന്നെ തിരുസഭ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. June 14 എലീശ നിബിയ. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിലാണ് നാം എലീശ പ്രവാചകനെ കാണുന്നത്. ഷാഫാത്തിന്റെ മകനായ എലീശ കാളയെ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയ അവനെ വിളിക്കുന്നത്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിലൂടെ ഏലീശായ്ക്ക് ഏലിയായുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിച്ചു. ജെറിക്കോയിലെ വെള്ളം അശുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ഏലിയ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഉപ്പ് ഉറവയിലേക്കിട്ടു. അങ്ങനെ ആ ജലം ശുദ്ധമായി. ഏലീശായുടെ വചനമനുസരിച്ച് ഇന്നും ആ ജലം ശുദ്ധമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏലീശ അനേകം അത്ഭുതങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. ദരിദ്രയായ വിധവയുടെ വീട്ടിൽ എണ്ണ വർദ്ധിപ്പിച്ച് ഉപജീവനത്തിനുള്ള വക ഉണ്ടാക്കി കൊടുത്തു. ശൂനോംകാരിയുടെ വന്ധ്യത മാറ്റി കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞു മരിച്ചപ്പോൾ അവന്
പുനർജീവൻ നൽകി. നാമാന്റെ കുഷ്ഠരോഗം മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കാനും ഏലീശ മുൻകൈയെടുത്തു. തന്റെ അവസാന നാളുകളിൽ യഹോവാഷ് രാജാവിന് സിറിയയെ തോൽപ്പിക്കാനുള്ള അനുഗ്രഹം നൽകിയിട്ട് ഏലിയ മരിച്ചു. ഏലിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളിൽ ദൈവിക ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്നു. ഒരു വ്യക്തിയെ സംസ്കരിക്കാനായി കൊണ്ടുപോയ ജനം ശത്രുക്കളായ മൊവാബിയറിനെ കണ്ട് ഭയന്ന് ഏലീശായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീശായുടെ അസ്ഥികളിൽ സ്പർശിച്ച ശേഷം ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ജൂൺ 18 മാറാപ്രേം മൽപ്പാൻ. പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന മഹാനായ മാറാപ്രേം മെസപ്പൊട്ടോമിയയിലെ നിസിബിസ് പട്ടണത്തിലാണ് ജനിച്ചത്. ഭക്തരായ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച അപ്രേമിന്റെ വിശ്വാസ പരിശീലനം നിസിബീസിലെ മെത്രാനായ മറിയാക്കോവിന്റെ കീഴിലായിരുന്നു. അപ്രേം തന്റെ യൗവനാരംഭത്തിന് മുൻപേ മാമോദീസ സ്വീകരിച്ച് ഉടമ്പടിയുടെ മക്കൾ എന്നറിയപ്പെട്ട താപസ സമൂഹത്തിൽ അംഗമായി. AD 363 പേർഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിസിബിസ് പട്ടണം പേർഷ്യക്കാരുടെ അധീനതയിലായി. ക്രൈസ്തവരെല്ലാം അവിടം വിട്ടു പോകേണ്ടി വന്നു. അപ്രേം എഡേസായിലേക്ക് കുടിയേറി. പട്ടിണിയും പകർച്ചവ്യാധിയും പിടിപെട്ട് എഡേസായിൽ അനേകർ മരിച്ചപ്പോൾ അവരെ അടക്കം ചെയ്യാനും രോഗികളെ ശുശ്രൂഷിക്കാനും ദരിദ്രരെ സഹായിക്കാനുമായി അപ്രേം ഒരു സന്നദ്ധ സംഘം രൂപീകരിച്ച് സേവന നിരതനായി. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ സാമൂഹ്യ സേവനം അപ്രേമിന്റെ ആരോഗ്യം തകർത്തു. 313 ജൂൺ 9 അപ്രേം അന്തരിച്ചു. സുറിയാനി സഭയിലെ ഏറ്റവും വലിയ സഭാപിതാവ്, സുപ്രസിദ്ധ പട്രിസ്റ്റിക് കവി, ആരാധനക്രമത്തോട് വിശ്വസ്തത കാട്ടിയ വ്യക്തി, എല്ലാവർക്കും കാരുണ്യം വർഷിച്ച ഡീക്കൻ എന്നീ നിലകളിൽ മാറാപ്രേം വിശ്വസ്തനാണ്. കത്തോലിക്ക സഭ 1920 മാറാപ്രേമിനെ സാർവത്രിക സഭാ മൽപ്പാൻ എന്ന് വിളിച്ചു. ഒരേ സമയം ദൈവശാസ്ത്രജ്ഞനും കവിയുമായിരുന്നു അദ്ദേഹം. ദൈവശാസ്ത്രം കാവ്യാത്മകമായി എങ്ങനെ അവതരിപ്പിക്കാനാവും എന്ന് സുവ്യക്തമായി കാണിച്ചു തന്നു. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച അദ്ദേഹം പരസ്നേഹ പ്രവൃത്തികളിൽ മുഴുകി പകർച്ചവ്യാധി വ്യാപിച്ചവരെ തന്റെ മരണം വരെ ശുശ്രൂഷിച്ചു. ഉൽപ്പത്തിയുടെയും പുറപ്പാടിന്റെയും വ്യാഖ്യാനങ്ങൾ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രതിപാദനം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആണ്. നമ്മുടെ അന്ത്യോക്യൻ ആരാധനക്രമത്തിലെ പല ഗീതങ്ങളും മാറാപ്രേം രചിച്ചതാണ്. ജൂൺ 19 മാർയൂദ തദായി സ്ലീഹ. യേശുക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ് യൂദാസ്ലീഹ എന്ന യൂദാ തദേവൂസ്. തദ്ദായ്, ലാബി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന യൂദാസ്ലീഹ ശമവോൻ ഗോത്രക്കാരനായിരുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസ് തന്റെ ആശ്രിതർക്ക് ഏത് വിഷമസന്ധികളിലും പ്രതിവിധിയും ആശ്വാസവും എത്തിച്ചു കൊടുക്കുന്നു. ഇദ്ദേഹം യേശുവിന്റെ ബന്ധുവും ചെറിയ യാക്കോബിന്റെ സഹോദരനുമായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരി മേരിയുടെയും ക്ലയോഫാസിന്റെയും മകനായിരുന്നു യൂദാ തദേവൂസ്. ഈശോയുടെ സഹോദരന്മാരുടെ പേരുകൾ അവതരിപ്പിക്കുമ്പോൾ അവരിൽ ഒരാളായി യൂദാ തദേവൂസ് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈശോയോട് രക്തബന്ധമുണ്ടായിരുന്ന യൂദാ തദേവൂസ് ഈശോയോട് ശാരീരിക സാദൃശ്യമുള്ള ആളുമായിരുന്നു. വിശുദ്ധ യൂദാ തദേവൂസിന്റെ അപ്പസ്തോല ഗണത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് ഒരു വിവരണവും സുവിശേഷങ്ങൾ നൽകുന്നില്ല. ശിഷ്യഗണത്തിന്റെ പേരുകൾ രേഖപ്പെടുത്തുന്നിടത്ത് അദ്ദേഹത്തെയും ഉൾച്ചേർത്തിരിക്കുന്നു എന്ന് മാത്രം. യൂദാ തദേവൂസിനെ കുറിച്ചുള്ള പ്രത്യേകമായ ഏക വിവരണം നൽകുന്നത് യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ്. അത് അന്ത്യ അത്താഴത്തെ തുടർന്നുള്ള യേശുവിന്റെ പ്രബോധന സമയങ്ങളിലാണ്. പന്തക്കുസ്തയ്ക്ക് ശേഷം യൂദാസ്ലീഹ യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. യൂദാസ്ലീഹയുടേത് എന്ന് കരുതപ്പെടുന്ന ഒരു ലേഖനം പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമാണ്. വ്യാജോപദേഷ്ടാക്കൾക്കെതിരായ ശക്തമായ താക്കീതാണ് ഈ ലേഖനം. മാലാഖമാരുടെ പാപത്തെയും അവർക്ക് ലഭിച്ച ശിക്ഷയെയും കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗവും ഇതുതന്നെയാണ്. യൂദാസ്ലീഹ സഹശിഷ്യനായ തീവ്രവാദിയായ ശമയോനോടൊപ്പം ഈജിപ്തിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും പേർഷ്യയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തെ കുരിശോട് ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമയച്ച് കൊല്ലുകയായിരുന്നു. ദൈവകരുണ പ്രത്യേകം ആവശ്യമുള്ളതും ഏറെ വിഷമകരവുമായ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള പ്രത്യേക ശക്തിയാൽ
ഈശോ അദ്ദേഹത്തെ നമുക്ക് മധ്യസ്ഥനായി നിയമിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചു പോകുന്നു. അങ്ങനെ അസാധ്യ കാര്യങ്ങളുടെ പ്രത്യേക മധ്യസ്ഥൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തിരുനാൾ June 19 പൗരസ്ത്യ സഭ ആഘോഷിക്കുന്നു. വിശ്വാസത്തെ കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞ ഈ അപ്പസ്തോലന്റെ മാതൃക നമുക്ക് പിഞ്ചെല്ലാം. ദൈവകൃപയുടെയും കരുണയുടെയും വിതരണക്കാരായി മാറുവാൻ ഈ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം.